പൂണിത്ര, ശരിക്കും ഇന്നലെ ഫലം വന്നപ്പോൾ CPIM കേന്ദ്രങ്ങളെ ഞെട്ടിച്ച ഒരു മണ്ഡലം അവസാനിക്കുകയായിരുന്നു. അതെ, തൃപ്പൂണിത്തുറയിൽ BJP വോട്ട് മറിച്ചതായാണ് ഇപ്പോൾ CPIMന്റെ ആരോപണം. 2016 അപേക്ഷിച്ച് BJPക്ക് 6087 വോട്ടുകൾ കുറഞ്ഞതായി CPIM. 2537 വോട്ടുകൾ എം സ്വരാജ് അധികമായി നേടിയെന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. തൃപ്പൂണിത്തുറയിൽ BJP വോട്ടുകൾ UDFന് കച്ചവടം നടത്തിയെന്ന് LDF മണ്ഡലം കൺവീനർ CN സുന്ദരൻ ആരോപിച്ചു. BJPയുടെ വോട്ടുകളാണ് ബാബുവിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ബാബു സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ BJP നേതൃത്വവുമായി BJPയുടെ വോട്ടുമായി സ്വന്തം ബന്ധപ്പെട്ട ഒരു കച്ചവടം ഉറപ്പിക്കപ്പെട്ടിരുന്നു. ബാബു ഈ മണ്ഡലത്തിൽ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. എന്നാൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്ന 29,000 വോട്ട് ഈ തെരഞ്ഞെടുപ്പ് 23,000 താഴെയായി കുറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആ അധിക കിട്ടിയിരുന്ന വോട്ടാണ് ഈ പ്രാവശ്യം ഇപ്പോൾ ബാബുവിന് അവർ കച്ചവടം ചെയ്യപ്പെട്ടിട്ടുള്ളത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, ഈ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞതിന് ശേഷം കെ ബാബു മണ്ഡലത്തിൽ നടത്തിയ പല പ്രതികരണങ്ങളും അത് വലിയ വിവാദമായതാണ്. BJPയുമായി വോട്ട് കച്ചവടമെന്ന ആരോപണം CPIM ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചതാണ്. അത് കുറച്ചുകൂടി ഉറപ്പിക്കുകയാണോ ഈ വോട്ട് കണക്കുകൾ അടക്കം ഉന്നയിച്ചുകൊണ്ട് CPIM? നിമ്മി ഒപ്പത്തന്നെ ജോൺ, ഇത് എന്തായാലും BJPക്കെതിരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് CPIM ഉയർത്തിക്കൊണ്ടുവരുന്നിരിക്കുന്നത്. കെ ബാബുവിന്റെ വിജയത്തിന് കാരണം BJP വോട്ടുകൾ കെ ബാബുവിന് കച്ചവടം നടത്തി എന്നുള്ള ആരോപണമാണ്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് CPIM മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു ആരോപണം, ഇടതുമുന്നണി മണ്ഡലം കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 2016 കണക്കനുസരിച്ച് BJPക്ക് ലഭിച്ചത് 29,843 വോട്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് 23,756 വോട്ടായി കുറഞ്ഞിട്ടുണ്ട്. അതായത് 6058 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. CPIM ആകട്ടെ അല്ലെങ്കിൽ ഇടതുമുന്നണി ആകട്ടെ, അവരുടെ വോട്ട് പറയുന്നത് 62,346 വോട്ടുകൾ 2016 ലഭിച്ചപ്പോൾ ഇത്തവണ അത് 64,883, അതായത് 2,537 വോട്ടുകൾ CPIMന് വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 6,000 വോട്ട് BJPയുടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് തൃപ്പൂണിത്തുറ നഗരത്തിൽ നിന്ന് തന്നെയാണ്. അതായത് BJP വോട്ടുകൾ തന്നെയാണ്, നഗരത്തിലെ വോട്ടുകളാണ് കെ ബാബുവിന് കൂടുതലായി ലഭിച്ചിരിക്കുന്നതെന്ന CPIM ആരോപണമുണ്ട്. എന്തായാലും നഗരത്തിൽ തൃപ്പൂണിത്തുറ നഗരത്തിനകത്ത് തന്നെയാണ് കെ ബാബുവിന് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കൃത്യമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരിടം കൂടിയായിരുന്നു തൃപ്പൂണിത്തുറ നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPIM ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കെ ബാബുവുമായി ചേർന്നുകൊണ്ട് BJP വോട്ട് കച്ചവടം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. എന്തായാലും BJP സ്ഥാനാർത്ഥിയോടുള്ള KS രാധാകൃഷ്ണൻ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPIM അവരുടെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കെ ബാബു ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്നാണ് അദ്ദേഹവും അറിയിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് പോകുന്നു ഒരിക്കൽ കൂടി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം കെ ബാബു നേരത്തെ തന്നെ പറഞ്ഞിരുന്നു BJPക്ക് അധികമായി ലഭിച്ചിരുന്ന വോട്ടുകൾ തനിക്ക് ഇത്തവണ ലഭിക്കുമെന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണത്തെ തന്നെയാണ് ഇപ്പോൾ CPIM ഉയർത്തിവിടുന്നത്. ശരി, സഹനാന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.